ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് മലയാളം ടിപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഭാരത് മേ ലോക്ക്ഡൗൺ കോ അബ് 3 മൈ തക് ഓർ ബഢാന പഡേഗ, യാനി 3 മൈ തക് ഹം സഭീ കോ ഹർ ദേശവാസി കോ ലോക്ക്ഡൗൺ മേ ഹി രഹന ഹോഗ. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ലോക്ക്ഡൗൺ മെയ് 3 വരേക്ക് നീട്ടിയിരിക്കുകയാണ്. വളരെ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് ഏപ്രിൽ 30 വരെയെങ്കിലും നീട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിലൊക്കെ ഒരുപാട് കമൻസൊക്കെ വരുന്നുണ്ട്, ഈ ലോക്ക്ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന തരത്തിലുള്ള കമൻസ്, നാളെ മാർക്കറ്റ് ഇടിയുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമൻസ് വരുന്നുണ്ട്. തീർച്ചയായും അത് ഡിസ്കസ് ചെയ്യാനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കുടുങ്ങിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത്തരം സിറ്റുവേഷനുകളിൽ. അപ്പോൾ നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ന്യൂസ് നമ്മൾ കണ്ടു, അതനുസരിച്ച് ഒരുപാട് എക്സ്പേർട്സ് നാളെ മാർക്കറ്റിൽ നല്ല ഇടിവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിൽ വലിയ കാര്യമൊന്നുമില്ല, നമുക്കറിയാം ന്യൂസ് അങ്ങനെയാണ്, നെഗറ്റീവ് ന്യൂസാണ്. അപ്പോൾ മെയ് 3 വരേക്കും മാർക്കറ്റിൽ നല്ല പ്രഷർ എന്തായാലും ഉണ്ടാവും, പ്രത്യേകിച്ച് നാളെ ബുധനാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാ എക്സ്പേർട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്കറിയാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ മറ്റൊരു കാര്യം അറിയാം, നമുക്കറിയാം ലോക്ക്ഡൗൺ കാരണം നമ്മൾ വീട്ടിലിരുന്ന് ബോറടിച്ച് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏപ്രിൽ 20 ഒരു അസസ്മെൻ്റ് ഉണ്ടാവും, ഏതൊക്കെ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ അല്ലെങ്കിൽ ഏതൊക്കെ ടൗണിൽ ഈ ഒരു ലോക്ക്ഡൗണിന് റിലാക്സേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു അസസ്മെൻ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഏരിയയിൽ COVID-19 എണ്ണം കൂടിയാൽ ഈ ഒരു കാറ്റഗറിയിൽ, റിലാക്സേഷൻ കാറ്റഗറിയിൽ നിന്നും നമ്മൾ ഒഴിവാക്കപ്പെടും. അതുകൊണ്ട് എല്ലാവരും സേഫായി വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നാളെ ബുധനാഴ്ച മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ആവുകയാണ്. തീർച്ചയായും മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസിൻ്റെ പുറത്താണ്. അപ്പോൾ പക്ഷേ നാളെ മാർക്കറ്റിൽ വൻ ഇടിവ് ഉണ്ടാവുമോ എന്ന് പറയുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും നാളെ തന്നെ. നമുക്കറിയാം ഇനിയുള്ള കുറച്ച് നാളുകളിൽ മാർക്കറ്റിൽ നല്ല ഇടിവ് ഉണ്ടാവും എന്നത്. പക്ഷേ എന്നാൽ ഒറ്റയടിക്ക് നാളെ ഇടിവുണ്ടാകുമോ എന്ന് പറയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി അഥവാ മാർക്കറ്റിൽ നാളെ നല്ലൊരു കുതിപ്പ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നമുക്കറിയാം ഈ ഒരു ന്യൂസ് ആഘോഷിക്കാനുള്ളൊരു ന്യൂസല്ല, ന്യൂസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഓപ്പറേറ്റർമാർ എന്ന് പറയുന്നൊരു വിഭാഗം മാർക്കറ്റിലുണ്ട്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവർ സാധാരണ ഇൻവെസ്റ്റർമാരെ ഒരുപാട് പെടുത്തിയ അനുഭവങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി അഥവാ മാർക്കറ്റിൽ നല്ലൊരു കുതിപ്പ് ഉണ്ടായാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇത് നാളേക്ക് വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമല്ല, എപ്പോഴും മാർക്കറ്റിൽ നെഗറ്റീവ് ന്യൂസ് വന്നതിന് ശേഷം നന്നായി കുതിക്കുന്നുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റർമാരുടെ ഒരു ചതിയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും നാളെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ഒരു വൻ കുതിപ്പ് ഉണ്ടാവാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഇടിയുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇൻട്രാഡേ ചെയ്യുന്നവരൊക്കെ വളരെ 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 ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക, പറ്റുമെങ്കിൽ ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക തന്നെ ചെയ്യുക. ഏത് നിമിഷമാണ് മാർക്കറ്റ് കയറുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഒരുപാട് പാക്കേജുകളൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന സമയമാണ്. എപ്പോൾ വേണമെങ്കിലും അത്തരത്തിലുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ മാർക്കറ്റിൽ വൺ വോളറ്റിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇടിവ് തീർച്ചയായും മാർക്കറ്റിൽ വരുന്ന ആളുകളിൽ ഉണ്ടാവും. പക്ഷേ ഒറ്റയടിക്ക് ഇടിയുന്നതിന് പകരം പതിയെ പതിയെ ഇടിയാനാണ് സാധ്യത. ചിലപ്പോൾ 1000 പോയിൻറ്റ്, 500 പോയിൻറ്റ്, 300 പോയിൻറ്റ് അങ്ങനെയൊക്കെ ഇടിയാനാണ് സാധ്യത. ചിലർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ന്യൂസ് വന്നതിന് ശേഷം വന്നതിന് ഉടനെ ഷോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഓപ്പറേറ്റർമാർക്ക് കൃത്യമായി അറിയാൻ പറ്റും, അവർ വാല്യൂ കൂട്ടുകയും നാളത്തെ പോലുള്ള ദിവസങ്ങളിൽ ഓപ്പറേറ്റർമാരെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ന്യൂസ് തീർച്ചയായും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ന്യൂസാണ്, മാർക്കറ്റിൽ ഇടിവ് തീർച്ചയായും ഉണ്ടാവും. പക്ഷേ നാളെ തന്നെ
നല്ല രീതിയിൽ ഇടിയുമോ എന്ന കാര്യം സംശയമാണ്. ഇനി അഥവാ നല്ലൊരു കുതിപ്പുണ്ടായാൽ അതൊരു ഫേക്ക് റാലിയായിരിക്കും, നമ്മളതിൽ പെടരുത്. ഓപ്പറേറ്റർമാരുടെ ചതി പ്രതീക്ഷിച്ചിരിക്കുക ഏത് നിമിഷവും. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിലൂടെ, ഈ ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി സംസാരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നാളെ, പ്രത്യേകിച്ച് നാളെ വളരെയധികം ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക, ട്രേഡ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.